തൃക്കാക്കരയിൽ മൂന്ന് മുന്നണികളും ശക്തമായ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസും രണ്ടാംഘട്ട പ്രചരണ തിരക്കിലാണ്. എൽ ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചാണ് ഉമാ തോമസിന്റെ പ്രചാരണം. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിച്ചു വരികയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പ്രചരണവുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അതോടൊപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഈ രണ്ടാംഘട്ട പ്രചരണം? എങ്ങനെ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ചിട്ടയായ ഒരു പ്രവർത്തനത്തോടുകൂടി മുന്നോട്ട് ചവിട്ടുപടി കയറിക്കൊണ്ടിരിക്കുകയാണ്, വിജയത്തിൻ്റെ ചവിട്ടുപടിയിലേക്ക്. ഈ മണ്ഡലത്തിലെ സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതൽ കാണുന്നത് എന്താണ് സ്ത്രീ വോട്ടർമാരുടെ അഭിപ്രായം? ഭരണകൂടത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ചിലപ്പോൾ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷ എത്രമാത്രം ഈ ഭരണകൂടം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മറുപടിയായിരിക്കും ഈ ഇലക്ഷന് തൃക്കാക്കരയിലെ ജനങ്ങൾ കൊടുക്കുന്ന മറുപടി. ഈ എൽ ഡി എഫ് പറയുന്ന ആരോപിക്കുന്ന ആരോപണം വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് വികസന വിരോധികളാണെന്ന്, അതിനെന്താണ് പറയുന്നത്? കൊച്ചി മെട്രോയും ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയവും അന്താരാഷ്ട്ര വിമാനത്താവളവും ഗോശ്രീ പാലങ്ങളും ഒക്കെ കൊണ്ടുവന്ന യു ഡി എഫ് ആണോ വികസന വിരുദ്ധർ? ജനപക്ഷത്തിൽ നിൽക്കുന്ന വികസനമാണ് യു ഡി എഫിന് ആവശ്യം, അല്ലാതെ ജനദ്രോഹപരമായ വികസനത്തിന് ഒരിക്കലും യു ഡി എഫ് അനുകൂലമായിരിക്കില്ല. കോടിക്കണക്കിന് ആൾക്കാരെ, കോടിക്കണക്കിന് രൂപയുടെ കടക്കെണിയിൽ ആഴ്ത്തുന്ന ഈ സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നതിനാണ് യു ഡി എഫ് എതിര്. അത്തരമൊരു പരിപാടി നമുക്ക് വേണ്ട, വിനാശകരമായ ഒരു വികസനം ഞങ്ങൾക്ക് വേണ്ട. അത് ഈ തൃക്കാക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ അതിനുവേണ്ടി വിധി എഴുതും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരായ കുറേ ആൾക്കാരുടെ പ്രശ്നമുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നതിനെ കുറിച്ചൊക്കെ? തീർച്ചയായിട്ടും പി ടി ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ ചെറിയ പുസ്തകങ്ങളിൽ, ചെറിയ ചെറിയ വാചകങ്ങളിൽ അവരവരുടേതായ പ്രശ്നങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോരോ പ്രശ്നങ്ങളും അതെന്തെന്ന് പഠിച്ച് വിലയിരുത്തി ഞാൻ എന്തായാലും ജനങ്ങളോടൊപ്പം, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ തന്നെയാണ് പി ടി തോമസിനെ പോലെ ചിന്തിക്കുന്നത്. അതാണ് പറയുക, വിനാശകരമായ ഒരു വികസനത്തിന് വേണ്ടിയിട്ടല്ല, നന്മയുള്ള ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ഒരു വോട്ട് വേണമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നിഖിൽ നിങ്ങളോടൊപ്പം ജി കെ വിവേക്, ജനം.